ഇടുക്കിയിൽ പാടത്തേക്കിറങ്ങി മാതൃകയാവുകയാണ് ഏതാനും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമുള്ള അണക്കരയിൽ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് വണ്ടൻമേട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നെൽകൃഷി ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലെ പാടശേഖരങ്ങൾ മറ്റു കൃഷികൾക്ക് വഴിമാറുമ്പോഴാണ് നെൽകൃഷിയെ വീണ്ടും സജീവമാക്കാൻ ലക്ഷ്യമിട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉദ്യമം. കുടിയേറ്റകാലം മുതൽ ഹൈറേഞ്ചിലെ നെൽകൃഷിയുടെ ഈറ്റില്ലമായിരുന്നു അണക്കര പാടശേഖരം. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാമമാത്രമായ കൃഷി മാത്രമാണ് ഈ പാടശേഖരത്ത് നടക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ കാടുകയറി നശിച്ചു കിടക്കുന്നതും. കൃഷിയിലെ സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ നെൽകൃഷിയിൽ നിന്നും അകന്നു നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നെൽകൃഷിയിലെ സാധ്യതകൾ നേരിട്ട് മനസ്സിലാക്കാനും പുതിയ തലമുറയിലെ കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ട് ഏതാനും കൃഷിവകുപ്പ് ജീവനക്കാർ തന്നെ നേരിട്ടിറങ്ങിയത്. വണ്ടൻമേട് കൃഷിഭവനിലെ ജീവനക്കാരായ ബിബിൻ കെ ജോൺ, ബിനു ശങ്കർ, അനിൽകുമാർ, കാഞ്ചിയാർ കൃഷിഭവനിലെ മനോജ് അഗസ്റ്റിൻ എന്നിവർ ചേർന്നാണ് നെൽകൃഷി നടത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിലവിലെ നെൽകൃഷി നഷ്ടമാണെന്ന് ആൾക്കാർ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. അതോടൊപ്പം വന്യമൃഗ ശല്യം ഒരു വലിയ പ്രശ്നമാണ്. കാട്ടുപന്നി വന്നിട്ട് പന്നി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അതിന് സർക്കാർ നിലവിലെ ക്രോപ്പ് ഇൻഷുറൻസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കർഷകരിലേക്ക് വേണ്ട വിധം എത്തുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല. നമ്മൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഈ മേഖലയിലെ സാധ്യതകളെ കുറിച്ച് കൃഷിക്കാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയിൽ നിന്നും 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് നെൽകൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുകയും പിന്നീട് കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. പാടശേഖര സമിതിയുടെ പിന്തുണയോടെയാണ് ഇവർ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ പ്രദേശത്തെ കൂടുതൽ കർഷകർ നെൽകൃഷിയിലേക്ക് കടന്നുവരുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗസ്ഥരുള്ളത്. ജനം, ഇടുക്കി.